ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്ന ടൈപ്സ് ഓഫ് ഓണർഷിപ്പിൽ ഏറ്റവും അവസാനത്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് എങ്ങനെയാണ്, ടു അച്ചീവ് കോമൺ എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് എ സെറ്റ് ഓഫ് പീപ്പിൾ മേ അസോസിയേറ്റ് ടുഗദർ ആൻഡ് ഫോം എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന സഹകരണ സ്ഥാപനങ്ങൾ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അതായത് കുറച്ച് ആളുകൾ കൂടി ചേർന്നിട്ട് ഒരു എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് വെച്ചുകൊണ്ട് വളരെ ലാഭം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മളെന്ത് ചെയ്യുക, കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. അതിൻ്റെ പറയുന്ന പേരാണ് പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ. അത് ചിലപ്പോൾ എന്താകാം, അഗ്രികൾച്ചറിസ്റ്റ് ആകാം, ആർട്ടിസൻസ് ആകാം, കൺസ്യൂമേഴ്സ് ആകാം, ലേബേഴ്സ് ആകാം, എന്തോ ആകാം. അപ്പോൾ കുറച്ച് ആളുകൾ കൂടി ചേർന്ന്, കുറച്ച് കൃഷിക്കാർ കൂടി ചേർന്ന് അവരുണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ അവർ വിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സഹകരണ ചന്തകളൊക്കെ നമ്മൾ നടത്താറുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു കൂട്ടം കർഷകർ കൂട്ടിച്ചേർന്ന് അവരുണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ നേരിട്ട് കടയിലല്ലാതെ അവർ തന്നെ എന്ത് ചെയ്യുക, ഡയറക്റ്റായിട്ട് ഒരു വിറ്റ് അതിൽ നിന്ന് ലാഭം കണ്ടെത്തുക, ഇതാണ് ശരിക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ കുടുംബശ്രീ അതൊക്കെ പോലുള്ളതൊക്കെ എന്താണ് ശരിക്കും കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അപ്പോൾ അവർ കുറച്ച് വീട്ടിലുള്ള ഈ പിന്നെ സ്ത്രീകൾ കൂടി ചേർന്നിട്ട് അവരെന്ത് ചെയ്യും, ഒരു സൊസൈറ്റി ഉണ്ടാക്കി ആ സൊസൈറ്റിയിൽ അവരെന്ത് ചെയ്യാണ് കുറച്ച് പിന്നെ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയ കടകളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും വിറ്റ് അതിന് ലാഭം കണ്ടെത്തുക. അപ്പോൾ അതാണ് ശരിക്കും കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ. സോ ഇതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ. ഇനി എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റിയും കൺസേൺഡ് സ്റ്റേറ്റിൻ്റെ കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് പ്രകാരം എന്തായിരിക്കണം, രജിസ്റ്റർ ചെയ്തിരിക്കണം. ഏത് ആക്റ്റാണോ അവിടെ ഒരു സ്റ്റേറ്റിലുള്ളത്, അപ്പോൾ ആ ഒരു ആക്ട് പ്രകാരം ആ കോപ്പറേറ്റീവ് സൊസൈറ്റി അവിടെ എന്തായിരിക്കണം, രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. പിന്നെ ഇതിൻ്റെ മെയിൻ എയിം എന്നാണ്, കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഹെൽപ്പ് ആൻഡ് സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പാണ്, നോട്ട് ഫോർ മേക്കിംഗ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് മാത്രമല്ല അവരുടെ ലക്ഷ്യം, പരസ്പര സഹായം സഹകരണമാണ് എന്ത് ചെയ്യുന്നത്, അവരെ ലക്ഷ്യം വെക്കുന്നത്. ഇതാണ് ശരിക്കും കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ കോപ്പറേറ്റീവ് ഉണ്ടാവും, മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് ഉണ്ടാവും, സർവീസ് കോപ്പറേറ്റീവ് ഉണ്ടാവും, അതേപോലെ മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ്സ് ഉണ്ടാവും. അതിൽ തന്നെ ഫാമിംഗ് വരും, പ്രൊഡക്ഷനിൽ ഫാമിംഗ് ചെയ്യുക, അതേപോലെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രോസസ്സിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, മാർക്കറ്റിൽ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി, കൺസ്യൂമർ മാർക്കറ്റിംഗ്, സർവീസ് കോപ്പറേറ്റീവിൽ ക്രെഡിറ്റ്, ഹൗസിംഗ് ക്രെഡിറ്റിൽ അഗ്രികൾച്ചർ ക്രെഡിറ്റ്, നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ്, പിന്നെ മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ കോപ്പറേറ്റീവ് ബാങ്ക് ഇതൊക്കെ പറഞ്ഞാൽ ശരിക്കും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ പിന്നെ താഴെ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വരുന്നത്. ഇനി ഹൗ ടു സ്റ്റാർട്ട് എ കോപ്പറേറ്റീവ് സൊസൈറ്റി, എങ്ങനെ നമുക്കൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങാൻ പറ്റും. അപ്പോൾ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പാണ് ആൻ ആപ്ലിക്കേഷൻ ഷുഡ് ബി സബ്മിറ്റഡ് ടു ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഫ് ദ സ്റ്റേറ്റ്. ദ ഇമ്പോർട്ടൻറ്റ് ഓഫ് ദ കണ്ടീഷൻ ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് ദ സൊസൈറ്റീസ് ദർ മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 10 മെമ്പേഴ്സ്. നമ്മളെന്ത് ചെയ്യും, ഓരോ സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ പിന്നെ ഓരോ ജില്ലേൻ്റെയും ഓരോ രജിസ്ട്രാർ ഉണ്ടാകും. ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു രജിസ്ട്രാർ ഉണ്ടാകും. ആ രജിസ്ട്രാർക്ക് നമ്മളൊരു ആപ്ലിക്കേഷൻ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ നിർബന്ധമായിട്ടും ആ ഒരു സൊസൈറ്റിയിൽ മിനിമം പത്ത് മെമ്പേഴ്സെങ്കിലും വേണം. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഈ ആപ്ലിക്കേഷനിൽ പിന്നെ ഷുഡ് സ്റ്റേറ്റ് ക്ലിയർലി ദ നെയിം ആൻഡ് പ്ലേസ് ആൻഡ് ഒബ്ജക്റ്റീവ് ക്യാപിറ്റൽ സ്ട്രക്ചർ സോഴ്സ് ഓഫ് ഫണ്ട് ഓഫ് സൊസൈറ്റി. ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ നിർബന്ധമായിട്ടും ഈ സൊസൈറ്റിൻ്റെ പേരെന്താണ്, സൊസൈറ്റി എവിടെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്, ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ഇതിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്തൊക്കെയാണ്, ഇതിൻ്റെ സോഴ്സ് ഓഫ് ഫണ്ട് എവിടെ നിന്നാണ് കിട്ടുന്നത്, ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും ആപ്ലിക്കേഷനിൽ കാണിച്ചിരിക്കണം. പിന്നെ ബൈലോസ് ഇസ് ദ ഡ്രാഫ്റ്റഡ് ഫോർ ദ സൊസൈറ്റി, ദീസ് ബൈലോസ് ആർ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് വിച്ച് ദ സൊസൈറ്റി ഷാൾ ഫങ്ഷൻ. അതേപോലെ ബൈലോസ് ഉണ്ടാണ്, ബൈലോസ് എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണങ്ങൾ വേണം. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഒരു മെമ്പറിനെ ആഡ് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ 10 മെമ്പറേ ഉള്ളൂ, 11-ാമത്തെ ഒരു മെമ്പറെ ആഡ് ചെയ്യണമെങ്കിൽ എന്താണ് അതിലുള്ളത്, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ആ ഒരു സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട മുഴുവൻ നിയമനിർമ്മാണങ്ങളും ആ ഒരു ബൈലോയിലാണ് നമ്മൾ പിന്നെ ഈ രജിസ്ട്രാർക്ക് കൈമാറുന്നത്. ഇപ്പോൾ സാധാരണ നമ്മൾ നാട്ടിലുള്ള ക്ലബ്ബുകളൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒരു ബൈലോ ഉണ്ടാകും, ആരാണ് സെക്രട്ടറി, ആരാണ് പ്രസിഡൻറ്റ്, ഇനി ഒരു പുതിയ മെമ്പർ ആഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഒരു മീറ്റിങ്ങിൻ്റെ കോറം തികയണമെങ്കിൽ എത്ര ആൾ വേണം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ആ ബൈലോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ ഈ ബൈലോ പ്രകാരമാണ് പിന്നീട് ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിക്കാൻ പോകുന്നത്. അപ്പോൾ അതാണ് നിയമനിർമ്മാണം ചെയ്യുകയാണ് ശരിക്കും. പിന്നെ അലോങ് വിത്ത് ആപ്ലിക്കേഷൻ 2 copies ഓഫ് ബൈലോസ് ആൻഡ് പ്രിസ്ക്രൈബ്ഡ് രജിസ്ട്രേഷൻ ഫീ സബ്മിറ്റ് വിത്ത് രജിസ്ട്രാർ. നമ്മൾ ആപ്ലിക്കേഷൻ്റെ കൂടെ ഈ 2 copy ബൈലോസ് നമ്മളെന്ത് ചെയ്യും, പിന്നെ ഈ ഒരു രജിസ്ട്രാർക്ക് കൊടുക്കണം, അതിൻ്റെ കൂടെ രജിസ്ട്രേഷൻ ഫീസും സബ്മിറ്റ് ചെയ്യണം.
If the registrar is satisfied, he will issue a certificate of registration, after which the society can admit members, collect share capital and commence business. അതിന് ഈ രജിസ്ട്രാർ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഇതിൻ്റെ ബൈലോസ് എല്ലാം സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ അയാൾ ഇഷ്യൂ ചെയ്യും. അപ്പോൾ സൊസൈറ്റി രജിസ്ട്രേഷൻ പ്രകാരം നമുക്കെന്ത് കിട്ടും, ഈ സൊസൈറ്റി തുടങ്ങുന്നതിനുള്ള ഒരു പെർമിഷൻ കിട്ടും. അതിൻ്റെ ശേഷം നമുക്കെന്ത് ചെയ്യാൻ പറ്റും, ഈ സൊസൈറ്റിയിലെ ആളുകളെ ചേർക്കാൻ വേണ്ടിയിട്ടും അതേപോലെ ഇതിന് കൂടുതൽ ക്യാപിറ്റലും അതേപോലെ ബിസിനസ് തുടങ്ങാനൊക്കെ നമുക്ക് പറ്റും. അപ്പോൾ ആദ്യം വേണ്ടത് രജിസ്ട്രേഷനാണ്, അതിൻ്റെ പ്രിലിമിനറി സ്റ്റെപ്പായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തുള്ളത് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങുക എന്നുള്ളത് പറയുന്നത്. സോ അതൊരുപാട് പ്രാവശ്യം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഹൗ ടു സ്റ്റാർട്ട് എ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ളത്. ഇനി നമുക്ക് ഡിസ്കഷൻ ചെയ്യാനുള്ളതാണ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ ഏതൊക്കെ രീതിയിലാണ് വരുന്നതെന്നാണ് നമ്മൾ ഈ ഭാഗത്ത് ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓർഗനൈസേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ മെഷീനറി വിച്ച് എസ്റ്റാബ്ലിഷ് ദ കോർഡിനേഷൻ ബിറ്റ്വീൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. അതായത് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെഷീനറിയാണ് ശരിക്കും. ആ മെഷീനറി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോർഡിനേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആരൊക്കെ തമ്മിൽ, അഡ്മിനിസ്ട്രേഷനും മാനേജ്മെൻറ്റും തമ്മിലുള്ള ഒരു കോർഡിനേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ശരിക്ക് ഈ ഒരു ഓർഗനൈസേഷനാണ്. സോ ഈ ഓർഗനൈസേഷനിൽ ഒരുപാട് ഭാഗങ്ങൾ, വേരിയസ് ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കമ്പയിൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മളെ പ്രൊഡക്ഷൻ മോസ്റ്റ് എഫക്റ്റീവ് രീതിയിലാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കമ്പയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്, ഒന്ന് ലൈൻ ഓർ മിലിറ്ററി ഓർ സ്കാലാർ ഓർഗനൈസേഷനാണ്, രണ്ട് ഫങ്ഷണൽ ഓർഗനൈസേഷനാണ്, മൂന്ന് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനാണ്. അപ്പോൾ ഇത്രയും ഓർഗനൈസേഷൻ ടൈപ്സാണുള്ളത്, ലൈൻ ഓർ മിലിറ്ററി ഓർ സ്കാലാർ ഓർഗനൈസേഷന്, ഫങ്ഷണൽ ഓർഗനൈസേഷന്, ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. ഇതിലാദ്യം ലൈൻ ഓർ മിലിറ്ററി അല്ലെങ്കിൽ സ്കാലാർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ, ഇവിടെ നോക്കാം, ഈ ഒരു ടൈപ്പ് ഓഫ് ഹയറാർക്കിയാണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ ഇതിൽ ഏറ്റവും മുകളിൽ ഒരു ജനറൽ മാനേജറുണ്ട്, താഴെ ഒരു വർക്ക് മാനേജർ, ഇതിന് താഴെ ഒരു സൂപ്രണ്ട്, ഇവിടെ ഒരു സൂപ്രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ടു, ഇതിന് താഴെ ഒരു ഫോർമാൻ, ഇതിന് താഴെ നേരെ വർക്കേഴ്സ്, അങ്ങനെ ഒരുപാട് ഫോർമാൻമാർ, അതിന് താഴെ വർക്കേഴ്സ്. ഇതാ ഈ ഒരു ടൈപ്പ് ഓഫ് സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ലൈൻ ഓർ മിലിറ്ററി ഓർ സ്കാലാർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ലൈൻ ഓർ മിലിറ്ററി ഓർ സ്കാലാർ ഓർഗനൈസേഷൻ എന്നാണ്, ഇറ്റ് ഈസ് സിമ്പിൾ ആൻഡ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ്. അപ്പോൾ ഇത് ഈ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, ആർക്കും ഇതിന് മനസ്സിലാക്കാൻ പറ്റും. ഇത് പിന്നെ ഇതിലിപ്പോൾ വർക്കേഴ്സിന് മുകളിലുള്ള ആരാണ് ഫോർമാനാണെന്നുള്ളതും ഫോർമാൻ്റെ മുകളിലുള്ള സൂപ്രണ്ടാണെന്നുള്ളതും നമുക്കെന്ത് ചെയ്യാൻ പറ്റും, വളരെ പെട്ടെന്ന് ഇതിൽ മനസ്സിലാക്കാൻ പറ്റും. സോ സൂപ്രണ്ട് വണ്ണ്, സൂപ്രണ്ട് ടു, രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്, രണ്ട് സൂപ്രണ്ടേഴ്സ് ഉണ്ട്, താഴെ ഫോർമാൻമാർ, വർക്കേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഈ ഒരു സിസ്റ്റം കണ്ട ആർക്കും വർക്കേഴ്സിന് എന്തെങ്കിലും അവർക്കായുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കേണ്ട പോയിട്ട് ജനറൽ മാനേജറോടല്ല, അയാൾ ചോദിക്കേണ്ടത് നേരെ ആരോടാണ്, അയാൾ തൊട്ട് മുകളിൽ ആരുണ്ട്, ഫോർമാനുണ്ട്, ഫോർമാനോട് ചോദിക്കണം. അയാൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൂപ്രണ്ടിനോട് ചോദിക്കണം. ഈ ഒരു ഫ്ലോ, ഒരു വർക്ക് ഫ്ലോ അവിടെ കറക്റ്റായിട്ട് നമുക്കവിടെ അസൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. രണ്ടാമത്, ഇറ്റ് ഈസ് വെരി ഫ്ലെക്സിബിളാണ്, ഈ സിസ്റ്റം വെരി ഫ്ലെക്സിബിളാണ്. എല്ലാവർക്കും കുറച്ച് വർക്കേഴ്സിന് അവരെ കാര്യം നോക്കുക ഒരു ഫോർമാനുണ്ട്, അവരെ കാര്യം നോക്കുക ഒരു സൂപ്രണ്ടുണ്ട്. അപ്പോൾ ഈ സിസ്റ്റം വെരി ഫ്ലെക്സിബിളാണ്. പിന്നെ ഇറ്റ് ഇസ് ഗിവ്സ് ക്ലിയർ ഡിവിഷൻ ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഈ ഒരു സിസ്റ്റത്തിൽ ഈ നമുക്ക് ഈ ഒരു സിസ്റ്റം പ്രകാരം ആരാണ് അതോറിറ്റി, എന്താണ് അവരുടെ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് കറക്റ്റായിട്ട് ഡിവിഷൻ ചെയ്തിട്ടുണ്ട്. ഒരു വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരെ അതോറിറ്റി, ഫസ്റ്റ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ആരാണ്, ഫോർമാനാണ്. ഫോർമാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫസ്റ്റ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ അതിന് തൊട്ട് മുകളിലുള്ള അവർ സൂപ്രണ്ടാണ്. അപ്പോൾ ഇത് ഒരു ക്ലിയർ ഡിവിഷൻ അവിടെ തരുന്നുണ്ട്, അതോറിറ്റി എന്താണ്, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളത്. അതേപോലെ ഇറ്റ് പെർമിറ്റ് ക്വിക്ക് ഡിസിഷൻ ആൻഡ് സ്പീഡ് ആക്ഷൻസ്. ഈ ഒരു സിസ്റ്റത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഏത് കാര്യം ഉണ്ടെങ്കിലും ആരോടാണോ, ഈ ഒരു വർക്കേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഫോർമാനോട് മാത്രം ചോദിച്ചാൽ മതി. വേറെ സിസ്റ്റംസ് നിങ്ങൾക്ക് പറയുന്ന സമയത്ത് അതിൻ്റെ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇയാളെ എല്ലാ കാര്യങ്ങളും, ഈ വർക്കേഴ്സുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നോക്കുന്ന ഈ ഫോർമാൻ ആയതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഡിസിഷൻസും സ്പീഡി ആക്ഷൻസും നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ സ്ട്രോങ് ഇൻ ഡിസിപ്ലിൻ ലൈക്ക് ഇൻ മിലിറ്ററി. ഒരു മിലിറ്ററി പോലെ ഒരു സ്ട്രോങ് ഡിസിപ്ലിൻ ഉണ്ടാകും, കാരണം ഒരാളെ വർക്കേഴ്സിൻ്റെ കാര്യങ്ങൾ നോക്കാൻ തൊട്ടുമുതലെ ഫോർമാൻ, എൻ്റെ മുകളിലായിട്ട് സൂപ്രണ്ട്, അങ്ങനെ ഒരു മിലിറ്ററി ടൈപ്പ് ഓഫ് സ്ട്രക്ചർ അവിടെ നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. സോ അവിടെ നമുക്കൊരു കറക്റ്റായിട്ട് ഡിസിപ്ലിൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സോ ഇതാണ് അഡ്വാൻറ്റേജസ് ഓഫ് ലൈൻ ഓർ മിലിറ്ററി അല്ലെങ്കിൽ സ്കാലാർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ. സോ നമ്മൾ സ്കാലാർ അല്ലെങ്കിൽ മിലിറ്ററി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ജനറൽ മാനേജർ, വർക്ക് മാനേജർ, സൂപ്രണ്ട്, അതേപോലെ ഫോർമാൻ, വർക്കേഴ്സ്, അതിൻ്റെ അഡ്വാൻറ്റേജസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ.